നമസ്കാരം. നിയമസഭയിൽ കയ്യാങ്കളിയും അക്രമവും നടത്തിയതിന് മന്ത്രിമാരടക്കം പ്രതികളായുള്ള കേസ് പിൻവലിക്കാൻ സർക്കാർ നൽകിയ അപേക്ഷ സിജിഎം കോടതി തള്ളി. സർക്കാരിന്റെ വാദം അംഗീകരിക്കാനാകില്ല എന്ന് കോടതി വ്യക്തമാക്കി. പൊതുമുതൽ നശിപ്പിക്കപ്പെട്ട കേസ് പിൻവലിക്കാനാകില്ല എന്നും കോടതി പറഞ്ഞു. കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ധനമന്ത്രിയായിരിക്കെ ബാർക്കോഴ കേസിൽ ആരോപണ വിധേയനായ കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിന് പ്രതിപക്ഷം തടയാൻ ശ്രമിച്ചതാണ് ഭരണ പ്രതിപക്ഷ കയ്യാങ്കളിയിലേക്കും അക്രമത്തിലേക്കും നയിച്ചത്. എം എൽ എമാർ നടത്തിയ അക്രമത്തിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മുൻ എം എൽ എയും സി പി എം നേതാവുമായ ശിവൻകുട്ടിയാണ് സർക്കാരിനെ സമീപിച്ചത്. പ്രതിപക്ഷം എതിർത്തതിനെ തുടർന്ന് വിഷയം കോടതിയിലെത്തി. ഹൈക്കോടതിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കേസ് സിജിഎം കോടതി പരിഗണിച്ചത്. മന്ത്രിമാരായ ഇ പി ജയരാജൻ, കെ ടി ജലീൽ, എം എൽ എമാരായിരുന്ന കെ അജിത്, കെ കുഞ്ഞുമുഹമ്മദ്, സി കെ സദാശിവൻ, വി ശിവൻകുട്ടി എന്നിവരാണ് പ്രതികൾ. സഭയ്ക്കുള്ളിൽ അക്രമം നടത്തി 2 ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം വരുത്തിയെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കേസ്. 2015 മാർച്ച് 13 അന്നത്തെ ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ എം എൽ എമാരായിരുന്നു പ്രതികൾ. നിയമസഭയ്ക്കുള്ളിൽ അനിഷ്ട സംഭവങ്ങൾ നടന്നാൽ പരാതി നൽകേണ്ടത് സ്പീക്കറാണ് എന്നും ഇവിടെ അത്തരം പരാതിയില്ല എന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. സഭാംഗങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാർ കേസ് പിൻവലിക്കാൻ തീരുമാനിച്ചതെന്നും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ വാദിച്ചു. പൊതുമുതൽ നശിപ്പിക്കുന്നത് തടയേണ്ട സർക്കാർ അത്തരം കേസുകൾ സഭാ ഐക്യം നിലനിൽക്കാൻ വേണ്ടിയാണ് പിൻവലിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് ജനങ്ങളെ കളിയാക്കുന്നതാണ് എന്ന് പ്രതിപക്ഷ അഭിഭാഷകൻ അഭിപ്രായപ്പെട്ടു. കെ എം മാണി ബജറ്റിൽ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോഴാണ് പ്രതിപക്ഷം ബഹളം തുടങ്ങിയത്. ശിവൻകുട്ടി നടുത്തളത്തിൽ ഇറങ്ങി അധ്യക്ഷ വേദിക്ക് മുന്നിലെത്തി അവിടെ നിന്ന് സ്പീക്കറെ നോക്കി ആക്രോശിക്കുകയായിരുന്നു. സീറ്റിലേക്ക് മടങ്ങാൻ സ്പീക്കർ ആവശ്യപ്പെട്ടുവെങ്കിലും ശിവൻകുട്ടി അനുസരിച്ചില്ല. തുടർന്ന് പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ വേദിയും തല്ലി തകർത്ത സംഭവമാണ് അന്ന് നിയമസഭയിൽ അരങ്ങേറിയത്.